ഹെവൻലി മെലോഡീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സ്വർഗീയ സംഗീത വിരുന്നിലൂടെയുള്ള യാത്രയാണ്. ഇന്ന് ഈ സ്വർഗീയ സംഗീത വിരുന്നിൽ നമ്മോടൊപ്പമുള്ളത് സ്വർഗീയമായിട്ടുള്ള സംഗീതം ലഭിച്ച കൃപ ലഭിച്ച സിസ്റ്റർ സിജിന ജോർജ് MLF. സ്വാഗതം സിസ്റ്റർ. സുഖമാണോ സിസ്റ്ററിന്? തുടങ്ങി എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഈ കഴിഞ്ഞ ദിവസം സിസ്റ്ററിൻ്റെ തന്നെ ഒരു പാട്ട്, ദേവിളി പറ്റി പറയുന്ന മനോഹരമായിട്ടൊരു പാട്ട് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത്, ആ പാട്ടൊന്ന് പാടാമോ? തീർച്ചയായിട്ടും. Oh,
മനോഹരമായിട്ട് പാടി. എന്ത് രസമായിട്ടാണ് പാടിയത്, എന്ത് ഫീലിംഗ് ആണ്. ആരാണ് ഇതിൻ്റെ രചന? കാരണം വരികൾ സൂപ്പർ വരികൾ. അപ്പം ഞാൻ എൻ്റെ ദൈവവിളി പറ്റി ഞാൻ ഈ ആലോചിക്കുകയാണ്. നല്ല കുറവുകളേറെ ഉണ്ടെങ്കിലും ദൈവം എന്നെ വിളിച്ചു. നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ പോലും ദൈവത്തിന് അനുഗ്രഹം മാത്രമാണ്. ഈ ഒരു സന്യാസ ജീവിതം ദൈവം വിളിച്ചതുകൊണ്ട് നമ്മുടെ ശബ്ദമൊക്കെ തമ്പുരാൻ ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വേദിയിൽ പോലും വരാതെ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ വരിയുണ്ട്, മനോഹരം വരി, കോറസായിട്ടുള്ളത്, എന്നെ അടുപ്പിക്കണേ. എപ്പോഴും നമ്മുടെ അത് ഈശോയിലേക്ക് അടുക്കാൻ വേണ്ടി മാത്രം, ഈശോയ്ക്ക് വേണ്ടി അവനെ അത്രേ ആഗ്രഹിക്കുന്നുള്ളൂ. അവൻ വിളിച്ചതാണ്, അവനോട് ചേർന്ന് നിൽക്കുക, അവൻ കാണിച്ചു തരുന്ന കാര്യങ്ങൾ ചെയ്യുക. മനോഹരമായ വരികൾ, മനോഹരമായ സംഗീതം, ഓർക്കസ്ട്രേഷൻ സൂപ്പറായിട്ട് പാടി. ഈ പാട്ടിൻ്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നതും ഒരു മെയിൻ കോർഡിനേഷനും ഒരുപാട് ഇതിൻ്റെ മേൽ കഷ്ടപ്പെട്ടതും സിസ്റ്റർ സോണിയ സോഫി എന്ന് പറഞ്ഞൊരു ഡി സി കോൺഗ്രിഗേഷനിലെ സിസ്റ്ററാണ്. സിസ്റ്ററിൻ്റെയാണ് ശരിക്കും ഈ പാട്ട്. ഇതിന് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഒരു സിസ്റ്ററാണ്, സിസ്റ്റർ ശ്വേത CSN. പിന്നെ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും കൂടെ, ഇൻട്രൊഡക്ഷനും കോറസും ഒക്കെ ജൂലി തെരേസിസ്റ്റും കൂടെ പാടിയിട്ടുണ്ട്. അതെ, ഞങ്ങൾ ഒരുമിച്ചാണ് ഇത് പാടിയിരിക്കുന്നതും. പിന്നെ അതുപോലെ ഇതിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്നത് സിസ്റ്റർ ലിസ്മി CMC ആണ്. ഇതിൻ്റെ ഒരു ടൈറ്റിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് രമ്യ എന്ന് പറഞ്ഞൊരു സിസ്റ്ററാണ്. എല്ലാവരും സിസ്റ്റേഴ്സ് അല്ലേ? സിസ്റ്റേഴ്സ് എല്ലാം സന്യാസ ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, വിളിയിൽ സ്നേഹിച്ച് നിൽക്കുന്ന സിസ്റ്റേഴ്സ് എല്ലാം ഒരുമിച്ചപ്പോൾ മനോഹരമായിട്ടുള്ള ദൈവവിളിയുടെ ഒരു ഗാനം, സൂപ്പർ.